ഈ മൈബോസിന്റെ സമയത്ത് ഈ ദൃശ്യത്തിന്റെ ഒരു ചെറിയൊരു കഥാസ്ഥാനം സൂചിപ്പിക്കുക, ഇതൊരു സഹദേവൻ എന്നുള്ള സീരിയസ് വേഷമാണ് ഞാൻ ചെയ്യുന്നത് ദിലീപേട്ടനോട് പറഞ്ഞപ്പോ, എടാ ഇപ്പൊ തന്നെ ഇത് ചെയ്യണോന്ന് പറഞ്ഞപ്പോ അതിന് ആ സ്റ്റോറി ലൈൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് ആ ഇനി നീ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് ദിലീപേട്ടൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. സീരിയസ് വേഷമാണെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എടാ ഇത് ഹ്യൂമർ അല്ലേ, അപ്പൊ നീ സീരിയസ് ഈ സമയത്ത് പിടിക്കണോ? കാര്യം ആ സമയത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു നല്ലൊരു പടത്തിൽ ഒരു ഹ്യൂമർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു റൗണ്ട് ഉണ്ടാവും, ഒരു രണ്ട് മൂന്ന് വർഷം നായകന്റെ കൂട്ടുകാരൻ, ആ നായകന്റെ കൂട്ടുകാരനായിട്ട് കുറേ സിനിമകൾ ഉണ്ടാവും അങ്ങനെ. പക്ഷെ എൻ്റെ ലക്ഷ്യം അങ്ങനെ അല്ലായിരുന്നു. നമ്മളീ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെല്ലാ തരം സിനിമകളും എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ അതെ. ഈവൻ ഞാനിപ്പോൾ ഒരു അതിനിടയ്ക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പം അവസരങ്ങളൊന്നും കിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസരങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ കുറേ പേര് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഡയറക്ടർ ഡയറക്ഷൻ കഴിഞ്ഞ ഉടനെ എൻ്റെ ഡബിങ് അടക്കം ഞാൻ വന്ന് അഭിനയിക്കുന്നത് ഷൈലോക്കില്ല, മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം അങ്ങനൊന്നും ഇല്ല സിനിമയിൽ. നമുക്ക് ഒരു സമയമുണ്ടല്ലോ നമ്മളിലോട്ട്. അപ്പം ഞാൻ പിന്നെ ഇപ്പം മുമ്പ് പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. സമയത്ത് വരുമ്പം എന്താണ് നമുക്ക് നല്ലതെന്ന് ചെയ്യണോ, നമുക്ക് എന്താ ലക്ഷ്യതാക്കാം, ഓക്കെ അങ്ങ് ചെയ്യുക എന്നുള്ളതുള്ളൂ. അത് ഇതുവരെ ദോഷമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ മമ്മൂക്ക ഷാവൻചേട്ടനാണ് സഹദേവനാവുന്നതെന്ന് പറഞ്ഞപ്പോ ആ എന്ന് പറഞ്ഞ ഒരു മൂളലും മൂളി ജിത്തു സാറിന്റെ അടുത്ത് എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതായിരിക്കും. മമ്മൂക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ വലിയ ഇഷ്ടമാണ്. നമുക്ക് എനിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അവന് നല്ലൊരു വേഷം കൊടുക്കണം. അപ്പം ചെറിയൊരു വേഷത്തിൽ എന്നൊരു ചായക്കടക്കാരനായിട്ടെന്തോ ആ സമയത്തൊരു സിനിമയിലിട്ട് ദൃശ്യത്തിനൊക്കെ മുൻപാണ്, മമ്മൂക്കയുടെ പടമാണ്, നമുക്ക് പറഞ്ഞു വേണം വേണം വേണ്ട അവനെ അതിലിടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അസോസിയേറ്റിനൊക്കെ വിഷമം, അയ്യോ അവനൊരു എന്നോട് പറയുകയും ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞില്ല അവനെ അടുത്ത് പറഞ്ഞ് ഞാൻ വേറൊരു നല്ലൊരു പരിപാടി വെച്ചിട്ടുണ്ട് എന്ന് വേണ്ട താപ്പാന വരുന്നത് മനസ്സിലായില്ല. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മമ്മൂക്ക. ഈ താപ്പാനയെ സംബന്ധിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് മമ്മൂക്ക ഒരു വിഗ് സെറ്റ് ചെയ്ത് കൊടുത്ത നടൻ ഷാജോണല്ലേ? എനിക്കൊന്ന് അതിനു മുമ്പും മമ്മൂക്കയ്ക്ക് ഈ വക കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടം. ഞാൻ അതിനു മുമ്പ് അതിനു മുൻപ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്താണ് മമ്മൂക്ക നമ്മുടെ മേഘനാഥൻ ചേട്ടൻ ഒരു വില്ലനായിട്ടൊരു പടം ഉണ്ടായിരുന്നു, ഒരു എഴുപുന്നത്തര പടം, അതിനകത്ത് നാനയിലൊരു ഇത് വന്നിട്ടുണ്ട്, മമ്മൂക്കയാണ് കട്ട് ചെയ്ത് കൊടുത്തത്. നമ്മുടെ മേഘനാഥൻ ചേട്ടൻ്റെ കൃതാപം എന്തോ ഷെയ്പ്പ് അല്ലായിരുന്നു, എന്നിട്ട് മമ്മൂക്ക ഇങ്ങനെ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ തീം ഇങ്ങനെയുള്ളൊക്കെ ഒരു ഭാഗ്യം മമ്മൂക്കൊക്കെ, ആ മമ്മൂക്കയാണ് താപ്പാനയ്ക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒന്നും അല്ല വിഗ്ഗോ ഇങ്ങനെ ഒന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ വിഗ് എല്ലാം റെഡിയാക്കി തന്ന് അതിന് തൊട്ട് പോരുന്നേ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക പോയി. മമ്മൂക്കയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ് അതൊക്കെ, എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്.